എല്ലാ കുട്ടികൾക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ തന്നിരുന്നു. എല്ലാ പേരും ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയോ? പൂർത്തിയാക്കിയവർ ആരൊക്കെയാണെന്നൊന്ന് കൈപൊക്കിക്ക്. ആ മിടുക്ക്, അപ്പോൾ ഇത്രയും പേര് പൂർത്തിയാക്കിയല്ലേ. അപ്പോൾ ഇനി ബാക്കി ആരൊക്കെ പൂർത്തിയാക്കാനുണ്ടോ അവരെന്ത് ചെയ്യണം? എത്രയും വേഗം പൂർത്തിയാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ. ഓക്കെ, മീനിക്കുട്ടിയുടെ വീട്ടിലെ പുതിയ വിശേഷം എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അമ്മേ, നാളെ എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ്, എനിക്ക് അതിന് പോണം. ആ, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുപോകണ്ടേ മോളെ? മോളെ, ഇന്ന് കർക്കിടക ഇരുവർ ചിങ്ങ ഒന്നിനല്ലേ നമ്മളെ മീനിന്റെ പിറന്നാൾ വരുന്നത്? അല്ലേ മോളെ, ചിങ്ങ ഇരുവനല്ലേ ഇവിടെ പിറന്നാള്? മോളെ, കലണ്ടർ പോയി എടുത്തുകൊണ്ട് വാ. ഓഗസ്റ്റ് 17 മോളുടെ ബർത്ത്ഡേ. ഇന്ന് 1 ഓഗസ്റ്റ് 17 എന്നാണ് അമ്മ ശരിക്കും എന്റെ ബർത്ത്ഡേ? നീ കലണ്ടർ എടുത്ത് വെച്ച് നോക്കിയേ. നോക്കി മോനെ. നിങ്ങൾ എല്ലാവരും വിശേഷം കണ്ടല്ലോ. എന്തായിരുന്നു വിശേഷം? മീനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? മീനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഏത് ദിവസമാണെന്ന് അമ്മ പറഞ്ഞല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അല്ലെങ്കിൽ ഒന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓഗസ്റ്റ് 17 മോളുടെ ബർത്ത്ഡേ. മീനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഏത് ദിവസമായിരുന്നു? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഓഗസ്റ്റ് 17 അല്ലേ? അപ്പോൾ ഓഗസ്റ്റ് 17 ആണെങ്കിൽ അത് ഏത് ദിവസമാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? അത് നമുക്കറിയണ്ടേ? അപ്പോൾ ഓഗസ്റ്റ് 17 ഏത് ദിവസമാണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് നോക്കിയാൽ അറിയാൻ പറ്റും? നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ. ഏതാണെന്നറിയാമോ? ആ പറയൂ, ഏതാണ്? ആ മിടുക്കൻ കലണ്ടർ. കലണ്ടർ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലില്ലേ? ഉണ്ട്. അപ്പോൾ നമുക്കെന്നാൽ ഇനിയൊന്ന് കലണ്ടർ പരിചയപ്പെട്ടാലോ. ഓക്കെ, മീനിക്കുട്ടിയുടെ ബർത്ത്ഡേ എന്നാണെന്നാണ് പറഞ്ഞത്? ഓഗസ്റ്റ് 17. എന്നാൽ ഓഗസ്റ്റ് 17 ഏത് ദിവസമാണ് നമുക്ക് നോക്കാം. ഇത് കലണ്ടറാണ്, ഇതറിയാലോ. ഇതെല്ലാവരുടെയും വീട്ടിലില്ലേ? ഉണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് ഓഗസ്റ്റ് 17 ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ ഓഗസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഓഗസ്റ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഓഗസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ 17 ഇവിടെ 17 നോക്കി അല്ലേ? അപ്പോൾ 17 നോക്കിയെങ്കിൽ നമുക്ക് ഇനി അത് ഏത് ദിവസമാണെന്ന് അറിയണ്ടേ? തൊട്ട് മുകളിലോട്ട് പോയാലോ? മുകളിലോട്ട് പോയി. ഇതാ ഇവിടെ ഇവിടെ എന്തോന്ന് എഴുതിയിട്ടുണ്ട്? ചൊവ്വ. എന്തോന്ന്? ചൊവ്വ. അപ്പോൾ ചൊവ്വ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മീനുകുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 17 ചൊവ്വാഴ്ചയാണ്. മനസ്സിലായല്ലോ. ഓക്കെ, ഇതുപോലെ നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ ദിവസം പറഞ്ഞേ, ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഏതാണ്? ഡിസംബർ 10. ഓക്കെ, എന്നാൽ ഡിസംബർ 10 ഏത് ദിവസമാണെന്ന് അറിയണ്ടേ? നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് വീണ്ടും കലണ്ടർ നോക്കിയാലോ. നോക്കാം, ഏതാണ്? ഡിസംബർ 10. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഏതാ മാസം? ഡിസംബർ അല്ലേ? ഡിസംബർ 10 നോക്കാം. 10 എവിടെയാണ്? ദാ ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഡിസംബർ 10 ഇവിടെയാണെങ്കിൽ അത് ഏത് ദിവസമാണ് നോക്കണ്ടേ? ആ മുകളിലോട്ട് നോക്കുമ്പോൾ ഇത് ഏതാണ്? വെള്ളി. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഡിസംബർ 10 എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. മനസ്സിലായല്ലോ. നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിൽ മീനുവിൻ്റെ അമ്മൂമ്മ മീനുവിൻ്റെ ബർത്ത്ഡേ ദിവസം അത് ഏതാണെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. മോളെ, മോളെ, ഇന്ന് കർക്കിടക ഇരുവത് ചിന്ന ഒന്നല്ലേ നമ്മളെ മീനിൻ്റെ പിറന്നാൾ വരുന്നത്? ഇതാണ് അമ്മൂമ്മ പറഞ്ഞ ദിവസം. ഏതാണ്? ചിങ്ങം 1 അല്ലേ? ചിങ്ങം 1. അപ്പം നിങ്ങൾ ചിങ്ങം മാസം എന്ന് കേട്ടിട്ടുണ്ടോ?
എന്താണ് മോള് പറയൂ, ചിങ്ങമാസം എന്താണ്? ചിങ്ങമാസമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം. ആ കറക്റ്റ്, ഓണം അല്ലേ? ആ ഓണം വരുന്നത് ചിങ്ങമാസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓണം ചിങ്ങമാസമാണെന്ന്. എന്നാൽ അതുപോലെ തന്നെ ചിങ്ങമാസത്തെക്കുറിച്ച് കുറേ പാട്ടുകളുണ്ട്, നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ഒരു വരി പറയാൻ പറ്റുമോ? പറയാമോ? അല്ല, ഞാൻ എന്തായാലും ഒരു രണ്ട് വരി പാടാം, നമുക്ക് നോക്കാം. ഞാൻ പാടട്ടോ? ശരി. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എൻ സ്വന്തമാക്കും. കേട്ടിട്ടുണ്ടോ ഈ വരികൾ? കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ ധാരാളം പാട്ടുകൾ ഓരോ മാസത്തെക്കുറിച്ചും ഉണ്ട്. എന്തായാലും അതിനു മുമ്പ് നമുക്ക് ആ മാസങ്ങളെക്കുറിച്ചൊന്ന് കലണ്ടറിൽ നിന്നും പഠിക്കാം. മലയാള മാസമെന്ന് പറയുമ്പോൾ 12 മാസമുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിലെ ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് പോലെ മലയാള മാസത്തിലും ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, മിഥുനം, ഇടവം, കർക്കിടകം. എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. മലയാള മാസം 12 ഉണ്ട്. അപ്പോൾ ഈ മലയാള മാസം 12 നമുക്ക് കലണ്ടറിൽ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ മാസങ്ങളിലാണ് എന്ന് നമുക്ക് കലണ്ടറിൽ നോക്കാം. എല്ലാവരും നോക്കിക്കോണേ. ദ ഇംഗ്ലീഷ് വർഷം 2021, ഇംഗ്ലീഷ് മാസം ജനുവരി. അപ്പോൾ ജനുവരിയിൽ മലയാളം വർഷമുണ്ട്. ഇംഗ്ലീഷ് വർഷം 2021 എന്നതുപോലെ മലയാള വർഷമുണ്ട്. മലയാള വർഷത്തെ പറയുന്നത് കൊല്ലവർഷം എന്നാണ്. ഈ കൊല്ലവർഷം എവിടെ കന്ന് നോക്കാം. ഇതാ ഉണ്ട്, കൊല്ലവർഷം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൊല്ലവർഷം, ആ കൊല്ലവർഷത്തിൽ രണ്ട് മാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള മാസം എന്ന് പറയുന്നത് ധനുവും മകരം. ധനുവും മകരം. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മാസത്തിൽ രണ്ട് മലയാള മാസങ്ങൾ വരും. വരുമെന്ന് പറയുന്നത് ഒരു മലയാള മാസത്തിൻ്റെയും ഓരോ മലയാള മാസത്തിൻ്റെയും പകുതി വീതമാണ് ഇംഗ്ലീഷ് മാസത്തിൽ വരുന്നത്. അപ്പോൾ ഈ ജനുവരിയിൽ തന്നെ ഇവിടെ പറയുന്ന ധനുമാസവും മകരമാസവും വരും. മലയാള മാസത്തിൻ്റെ തീയതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. കലണ്ടറിൻ്റെ ഇംഗ്ലീഷ് തീയതി കൊടുത്തിരിക്കുന്നതിൻ്റെ വലതുവശത്ത് കുറച്ച് വലുതായിട്ട് 17 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 17 മുതൽ ഇങ്ങോട്ട് 17, 18, 19 എന്നിങ്ങനെ എങ്ങോട്ട് പോവുകയാണ്. ഈ ഇത് പറയുന്നത് ധനുമാസമാണ്. അത് കഴിഞ്ഞിട്ട് ആ മാസം തന്നെ മകരം തുടങ്ങുന്നു. മകരമെന്ന് പറയുമ്പോൾ 14 തീയതി മകരം 1 തുടങ്ങുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു ഇംഗ്ലീഷ് മാസത്തിൽ രണ്ട് മലയാള മാസങ്ങൾ കടന്നു വരും. അപ്പോൾ രണ്ട് മലയാള മാസവും മുഴുവനായി ഉണ്ടാകില്ല, പകുതി വീതമേ ഉണ്ടാകുകയുള്ളൂ. ഒരു മലയാള മാസത്തിൻ്റെ അവസാന ഭാഗവും അടുത്ത മലയാള മാസത്തിൻ്റെ ആദ്യ ഭാഗവുമാണ് ഒരു ഇംഗ്ലീഷ് മാസ കലണ്ടറിനകത്ത് വരുന്നത്. മനസ്സിലായല്ലോ. നമുക്കിവിടെ നോക്കാം. ഇംഗ്ലീഷ് വർഷം 2021 ജനുവരി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജനുവരിയാണല്ലോ ഇത്. അപ്പോൾ ഈ ജനുവരി മാസത്തിൽ തന്നെ മലയാള വർഷം, അതിനെ കൊല്ലവർഷം എന്നാണ് പറയുന്നത്. കൊല്ലവർഷം 1196, 1197. കാരണം ഒരു വർഷത്തിൽ തന്നെ, ഇംഗ്ലീഷ് വർഷത്തിൽ തന്നെ രണ്ട് മലയാളം വർഷം വന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ജനുവരി മാസത്തിൽ വന്നിട്ടുള്ള മലയാള മാസം ഏതെന്ന് നോക്കാം. 1196 ധനുമാസവും മകരമാസവും വന്നിട്ടുണ്ട്. അപ്പോൾ ധനുവും മകരവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധനു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസം ജനുവരി 1 തീയതി എന്ന് പറയുന്നത് കൊല്ലവർഷം ധനുമാസത്തിലെ 17 തീയതിയാണ്. ഇവിടെ 17 എന്ന് കൊടുത്തിട്ടുണ്ട്. കലണ്ടറിൻ്റെ വലതുഭാഗത്ത്, ആ ഈ കോളത്തിൻ്റെ വലതുഭാഗത്ത് 17 എന്ന് കൊടുത്തിരിക്കുന്നതാണ് ധനുമാസത്തിൻ്റെ. അതുപോലെ 18, 19, 20 എന്നിങ്ങനെ തുടർന്ന് വരി വരിയായി പോയി ധനുമാസം 29 വരെ
ഉണ്ട്. അതോടുകൂടി ധനുമാസം അവസാനിക്കുകയാണ്. പിന്നെ വരുന്നത് ഇവിടെ 14 തീയതി, അന്ന് ഈ വലതുവശത്ത് വരുന്നത് മകരമാസം 1-ാം തീയതിയാണ്. അത് ഏത് മാസമാണെന്നറിയാമല്ലോ, മലയാള മാസമാണ്. അപ്പോൾ 2, 3 എന്നിങ്ങനെ വരി വരിയായിട്ട് പോയി എന്തു ചെയ്യുന്നു, 31-ാം തീയതിയാകുമ്പോൾ മകരമാസം 18-ാം തീയതിയാകും. അപ്പോൾ ജനുവരി മാസം വരുന്ന മലയാള മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലൊന്ന് കുറിച്ച് വയ്ക്കൂ. 2021 ജനുവരി മാസം വരുന്ന മലയാള മാസങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ. ഏതൊക്കെയാണ്? ധനു, മകരം. അപ്പോൾ ഈ രണ്ട് മലയാള മാസമാണ് ഈ ജനുവരിയിൽ വരുന്നത്. ഇനി നമുക്ക് ഫെബ്രുവരി കൂടി നോക്കാം. നിങ്ങൾ അടുത്ത് നോക്കണം, 2021 ഫെബ്രുവരി മാസം, അതിൽ വരുന്ന മലയാള മാസങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. മകരവും കുംഭവും ആണ്. മകരമെന്ന് പറയുന്നത് നമ്മൾ ജനുവരിയിൽ പകുതി ദിവസങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പകുതി ദിവസങ്ങളാണ് ഫെബ്രുവരിയിൽ വരുന്നത്. അപ്പോൾ ആദ്യം മകരം. ഈ മകരം നോക്കൂ, അവിടെ 18 ജനുവരിയിൽ നമ്മൾ 18 വരെ നോക്കി, അതോടൊപ്പം ഇവിടെ 19, 20, 21, 22 എന്നിങ്ങനെ പോയി. ഇപ്പോൾ ഇതാ 26, 27 അങ്ങനെ 30 വരുന്നത്, മകരം 30 വരുന്നത് ഇംഗ്ലീഷ് മാസത്തിലെ 12-ാം തീയതിയാണ്. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു മാസം പറഞ്ഞല്ലോ, മകരവും കുംഭവും. അപ്പോൾ കുംഭം തുടങ്ങുന്നത് 13-ാം തീയതി അല്ലേ. 13-ാം തീയതി കുംഭം 1, 2, 3 എന്നിങ്ങനെ തുടങ്ങി എന്താണ് ഫെബ്രുവരി മാസം 28-ാം തീയതി ആകുമ്പോഴേക്കും കുംഭം 16 ആകും. നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടെ നോട്ടിൽ കുറിച്ച് വെക്കണം. ഇനി നമുക്ക് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങൾ ഏതെങ്കിലും നോക്കാം. മാർച്ച് മാസത്തെ മലയാള മാസങ്ങൾ കുംഭം, മീനം. ഏപ്രിൽ മാസത്തിൽ മീനം, മേടം. മെയ് മാസത്തിൽ മേടം, ഇടവം. ജൂൺ മാസത്തിൽ ഇടവം, മിഥുനം. ജൂലൈ മാസത്തിൽ മിഥുനം, കർക്കിടകം. ഓഗസ്റ്റ് മാസത്തിൽ കർക്കിടകം, ചിങ്ങം. സെപ്റ്റംബർ മാസത്തിൽ ചിങ്ങം, കന്നി. ഒക്ടോബർ മാസത്തിൽ കന്നി, തുലാം. നവംബർ മാസത്തിൽ തുലാം, വൃശ്ചികം. ഡിസംബർ മാസത്തിൽ വൃശ്ചികം, ധനു. ഇവിടെ ഇംഗ്ലീഷ് മാസത്തോടൊപ്പം നിങ്ങൾക്ക് മലയാള മാസം കലണ്ടർ ഉപയോഗിച്ച് നമ്മളിവിടെ പരിചയപ്പെട്ടു. അപ്പോൾ ആ പരിചയപ്പെട്ടതോടൊപ്പം തന്നെ നിങ്ങളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ കുറിച്ചെടുത്തത് ഞാൻ ഇവിടെ കുറിച്ചതുപോലെയാണോ എന്നൊന്ന് നോക്കണം. നോക്കിയിട്ട് ഈ കുറിച്ചിരിക്കുന്നതിൽ ചിങ്ങമാസം ഏത് ഇംഗ്ലീഷ് മാസത്തിലാണ് വരുന്നതെന്ന് നോക്കണം. നോക്കാമല്ലോ. ശരി, എങ്കിൽ നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ ജനുവരി മാസം വരുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ. കണ്ടോ? എന്നാൽ അതിൽ ചിങ്ങം വന്നിട്ടുണ്ടോ? ഇല്ല. ഫെബ്രുവരി നോക്കാം. ഫെബ്രുവരി മാസത്തിലുണ്ടോ? ഇല്ല. മാർച്ച് നോക്കാം. മാർച്ചിലുണ്ടോ? ഇല്ല. അതുപോലെ ഏപ്രിലുണ്ടോ? ഏപ്രിലും ഇല്ല. പിന്നെ മെയ്യിൽ നോക്കാം. മെയ് മാസത്തിൽ കൊടുത്തിട്ടുണ്ടോ? മെയ് മാസത്തും ഇല്ല. ജൂൺ നോക്കൂ. ഇല്ല. ജൂലൈ ഉണ്ടോ? ഇല്ല. നമുക്കിവിടെ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന മലയാള മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? കർക്കിടകവും ചിങ്ങവും. അപ്പോൾ എന്തായാലും ചിങ്ങം വരുന്നു, മനസ്സിലായല്ലോ. അപ്പോൾ ചിങ്ങം തുടങ്ങുന്നത് ഓഗസ്റ്റിലാണ്, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കത് കലണ്ടറിലൊന്ന് നോക്കാം. ഇവിടെ ഓഗസ്റ്റ് മാസത്തിലാണ് ഏതൊക്കെ വരുന്നത്? കർക്കിടകവും ചിങ്ങവും വരുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന ആദ്യത്തെ ഇത് കർക്കിടകമായിരിക്കും. കർക്കിടകം 16, 17 അങ്ങനെ തുടങ്ങി എവിടെ? 16 ഇംഗ്ലീഷ് മാസം 16-ാം തീയതി കർക്കിടകം അവസാനിക്കുന്നു. ഇപ്പോൾ 17-ാം തീയതി ചിങ്ങമാസം 1-ാം തീയതി തുടങ്ങുന്നു. കണ്ടല്ലോ,
ചിങ്ങമാസം 1-ാം തീയതി ഇവിടെ കണ്ടല്ലോ വലതുവശത്താണ് 1-ാം തീയതി തുടങ്ങുന്നു. അങ്ങനെ ചിങ്ങമാസം ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതി നിന്നാണ് ചിങ്ങമാസം തുടങ്ങുന്നത്. അപ്പോൾ ഈ 1-ാം തീയതി എന്ന് പറയുമ്പോൾ മീനുവിൻ്റെ അമ്മൂമ്മ പറഞ്ഞ തീയതി ഏതാണെന്നറിയാമല്ലോ, ഏതായിരുന്നു? ചിങ്ങമാസം 1-ാം തീയതി. ചിങ്ങമാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ ഏതാണ്? മീനുവിൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 17-ാം തീയതി തന്നെയാണ്. കണ്ടോ, രണ്ടും ഒരേ ഏത് ദിവസമാണ് നോക്കൂ, ചൊവ്വാഴ്ചയാണല്ലേ. അപ്പോൾ അമ്മ ഇംഗ്ലീഷ് മാസം പറഞ്ഞു, അമ്മൂമ്മ മലയാള മാസം പറഞ്ഞു, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മ പറഞ്ഞതും അമ്മൂമ്മ പറഞ്ഞതും ഒരേ ദിവസം തന്നെയാണ്. മനസ്സിലായോ ഇപ്പോൾ? ഓക്കെ. ഇനി കലണ്ടറിൽ പ്രത്യേകത ധാരാളമുണ്ട്, അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കലണ്ടറിലൂടെ കണ്ണോടിക്കാം. നമ്മളിപ്പോൾ കുറച്ച് പ്രത്യേകതകൾ കൂടി കലണ്ടറിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓഗസ്റ്റ് മാസം ഇംഗ്ലീഷ് മാസമാണ്, അതുപോലെ തന്നെ ഇവിടെ വരുന്നു കൊല്ലവർഷമുണ്ട്. കണ്ടല്ലോ, കൊല്ലവർഷം മലയാള വർഷമാണ്. അതുപോലെ തന്നെ അതിൻ്റെ കലണ്ടറിൻ്റെ ഇടതുവശത്തായി മുകളിൽ ശകവർഷം എന്ന് കൊടുത്തിട്ടുണ്ട്. ശകവർഷത്തിലും ഇതുപോലെ മലയാള മാസത്തെ പോലെ രണ്ട് മാസങ്ങൾ കലർന്നാണ് ഇംഗ്ലീഷ് മാസങ്ങളിൽ വരുന്നത്. കണ്ടല്ലോ, ഇപ്പോൾ നോക്കൂ, ശകവർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ശകവർഷം എന്ന് പറയുന്നത് 1942 1943 അങ്ങനെയാണ് ശകവർഷം വരുന്നത്. അതുപോലെ തന്നെയാണ് ഹിജ്റ വർഷമെന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, ഹിജ്റ വർഷം. ഹിജ്റ വർഷമെന്ന് പറയുന്നത് 1442 1443 അല്ലേ. അതും എന്താണ്, രണ്ട് മാസങ്ങളാണ് ഈ ഓഗസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മാസം മാത്രമാണ് ഒരു മാസം മുഴുവനായിട്ട് വരുന്നത്, ബാക്കി മലയാള മാസവും അതുപോലെ തന്നെ ശകവർഷത്തിലെ മാസങ്ങളും അതുപോലെ ഹിജ്റ വർഷത്തിലെ മാസങ്ങളും വരുന്നത് രണ്ട് മാസങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു മാസത്തിൽ വരുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ കലണ്ടർ പരിചയപ്പെട്ടു അല്ലേ, കലണ്ടറിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്നുള്ളത് പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമെന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഹിജ്റ വർഷവും അതിൻ്റെ മാസങ്ങളും അതോടൊപ്പം തന്നെ ശകവർഷവും അതിൻ്റെ മാസങ്ങളും പിന്നെ നേരത്തെ നമ്മൾ കുറിച്ച് വച്ചിട്ടുണ്ട് ഏതാണ്, കൊല്ലവർഷം കുറിച്ച് വച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വർഷവും കുറിച്ച് വച്ചിട്ടുണ്ട്. ഈ 4 വർഷവും എന്താണെന്നാണ് നിങ്ങളെ നോട്ട്ബുക്കിൽ കൃത്യം പട്ടിക പോലെ എഴുതി തയ്യാറാക്കണം. ചെയ്യുമല്ലോ, എല്ലാവരും ചെയ്യുമല്ലോ. ഓക്കെ, നമുക്കിവിടെ 2 കലണ്ടർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ വർഷമാണ്? 2020 2021 അല്ലേ, 2 കലണ്ടറില്ലേ. അപ്പോൾ ഈ 2 കലണ്ടറിലെയും ഓരോ മാസത്തെയും ദിവസങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി പോകാം. ഇപ്പോൾ കൂടെ പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ ജനുവരിയിൽ നോക്കാം. 2020 ജനുവരിയിൽ എത്ര ദിവസമാണ്? 31. അതെ, 31 ദിവസമാണ്. അപ്പോൾ നമ്മുടെ 31 എഴുതി, 2020 31 ജനുവരിയിൽ 31 എഴുതിയിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെ 2021 ജനുവരിയിൽ എത്ര ദിവസമാണുള്ളത്? എത്രയാണ്? അതെ, 31 ദിവസം അല്ലേ. അതുപോലെ തന്നെയാണ് 20 ഉള്ളതുപോലെ തന്നെയാണ്, 21 31 ദിവസമാണ് ജനുവരിയിലുള്ളത്. അത് നമുക്കിവിടെ രേഖപ്പെടുത്താം. ഓക്കെ, എന്നിട്ട് ഫെബ്രുവരി നോക്കാം. ഫെബ്രുവരി ഇവിടെ നോക്കൂ, എത്രയുണ്ട്? 2020 എത്രയാണ്? 29 ദിവസം ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ 29 എഴുതിപ്പോകാം. അതുപോലെ 2021 ഫെബ്രുവരി നോക്കിയാലോ, എത്രയാണ്? 28. അതെ, അപ്പോൾ 28, നമുക്കതൊന്ന് രേഖപ്പെടുത്താം. അപ്പോൾ ഇവിടെ 2021 ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളാണ് ഉള്ളത് അല്ലേ, അത് രേഖപ്പെടുത്തി. അപ്പോൾ അതുപോലെ ബാക്കി നമുക്ക് രേഖപ്പെടുത്തണ്ടേ, മുഴുവനും 2 വർഷത്തെയും മുഴുവനും മാസങ്ങളും എത്ര ദിവസമാണുള്ളതെന്നുള്ളത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിലെ മുഴുവനും 2 വർഷത്തെയും മുഴുവൻ ഓരോ മാസത്തെയും ദിവസങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി അല്ലേ, രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കണ്ടല്ലോ,
ശരിയാണ്. എന്നാൽ ഈ രേഖപ്പെടുത്തി, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രത്യേകത തോന്നിയോ? തോന്നിയോ? മോക്ക് തോന്നിയോ? ഏത് മാസമാണ്? ജനുവരിയിലാണോ? അല്ല. പിന്നെ ഏതാണ്? ഫെബ്രുവരി അല്ലേ? ഓ ശരിയാണ്, ഫെബ്രുവരി മാസമാണ് ഒരു പ്രത്യേകത തോന്നിയത്. എന്താണ് ആ പ്രത്യേകത? 2020 ഫെബ്രുവരി മാസം 29 ദിവസവും 2021 ഫെബ്രുവരി മാസം 28 ദിവസവും വന്നു അല്ലേ? നിങ്ങൾക്കിതറിയാമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അറിയാമോ? അറിയാമോ? അറിയില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറൊരു കണക്കുണ്ട്. നമുക്കത് നോക്കണ്ടേ? നോക്കണം. പക്ഷേ അതിന് മുമ്പ് ഈ 29 വരുന്നതിനെ വേറൊരു പേര് പറയും. അതിവർഷം എന്നാണ് പറയുന്നത്. എന്തോന്നാണ്? അതിവർഷം, അതിവർഷം എന്ന് പറയും. അപ്പോൾ ഈ അതിവർഷം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? 4 വർഷത്തിലൊരിക്കൽ. എത്ര വർഷത്തിലൊരിക്കൽ? 4 വർഷത്തിൽ ഒരിക്കലാണ് ഈ അതിവർഷം വരുന്നത്. അപ്പോൾ 2020 ഒരു ദിവസം കൂടുതൽ വന്നു അല്ലേ? അപ്പോൾ കൂടുതൽ വന്നു. അപ്പോൾ ഇനി 4 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും 2024 ഫെബ്രുവരി മാസം എത്ര ദിവസമാണ്? 29 ദിവസം വരും അല്ലേ? അപ്പോൾ 4 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു ദിവസം അധികം വരുന്നത്. എന്തുകൊണ്ടാണ് ഈ 4 വർഷത്തിലൊരിക്കൽ ഒരു ദിവസം കൂടി വരുന്നത്? നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും പറയാമോ? അത് പറയാമോ? ഇല്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ദിവസങ്ങൾ 2021 മുഴുവൻ മാസങ്ങളും അല്ലെ ദിവസങ്ങളും എണ്ണി നോക്കുമ്പോൾ എത്ര ദിവസമാണ് വരുന്നതെന്നറിയാമോ? 365 ദിവസം വരും. എത്ര ദിവസം വരും? 365 ദിവസം വരും എന്ന് പറഞ്ഞാൽ 2021 ഓരോ മാസത്തെയും ദിവസങ്ങൾ കൂട്ടി എഴുതിയപ്പോൾ 365 ദിവസമാണ് വന്നത് അല്ലേ? നോക്കൂ, 365 ദിവസമല്ലേ വന്നത്? ആണല്ലോ, ആണ്. എന്നാൽ അപ്പുറത്തെ നോക്കൂ, 2020 നോക്കൂ, 2020 മുഴുവൻ ദിവസങ്ങളും കൂട്ടി എഴുതിയപ്പോൾ 366 ദിവസം വന്നു. എത്ര ദിവസം കൂടുതലായി? എത്ര ദിവസമാണ്? 1 ദിവസം കൂടുതലായി അല്ലേ? അപ്പോൾ അതിനെയാണ് അതിവർഷമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൂടുതൽ വരുന്ന ആ ഒരു ദിവസം എവിടെയാണ് വന്നത്? ഫെബ്രുവരി മാസത്തിൽ 28 എന്നുള്ളത് എത്രയായിട്ട് മാറി? 1 കൂടി 29 മാറി. മനസ്സിലായല്ലോ? മനസ്സിലായി. ഈ മാറി വരുന്ന ദിവസത്തെ, അധികമായി വരുന്ന ദിവസത്തെയാണ് എന്തോന്ന് പറയുന്നത്? അതിവർഷമെന്ന് പറയുന്നത്. ഇപ്പോൾ അതിവർഷം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ അതിവർഷം 4 വർഷത്തിലൊരിക്കലാണ് വരുന്നതെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല. ഞാൻ പറഞ്ഞോ, ഈ അതിവർഷമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം എന്ന് പറഞ്ഞത് 365 ദിവസവും 6 മണിക്കൂറുമാണ്. മനസ്സിലായല്ലോ? നമുക്കറിയാം, നിങ്ങൾക്കറിയാമോ, 24 മണിക്കൂർ എന്ന് പറയുന്നതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ 24 മണിക്കൂറിൻ്റെ നേരെ പകുതി എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. ആ 12-ൻ്റെ നേരെ പകുതി 6 ആണ്. അപ്പോൾ 6 + 6 + 6 = 4 6 ചേരുമ്പോൾ 24 കിട്ടും അല്ലേ? ആ 24 മണിക്കൂറെന്ന് പറയുന്നതാണ് ഒരു ദിവസം. ആ ദിവസമാണ് എവിടെ കൂടുന്നത്? ഈ അതിവർഷത്തിൽ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കലണ്ടർ നോക്കുമ്പോൾ 365 ദിവസങ്ങളെ അവിടെ കാണുകയുള്ളൂ. പക്ഷേ 5 ദിവസത്തിനോടൊപ്പം എത്ര മണിക്കൂർ കൂടുണ്ട്? 6 മണിക്കൂർ അധികം ഉണ്ട്. അതവിടെ കലണ്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അത് രേഖപ്പെടുത്തിയാൽ നമുക്ക് ദിവസം അറിയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? 4 വർഷത്തെ 6 മണിക്കൂർ കൂട്ടിയാണ് എന്തോന്ന് 24 മണിക്കൂറാക്കി
ഒരു ദിവസമാക്കി ആ ഒരു ദിവസമാണ് അതിവർഷമായി ഫെബ്രുവരി മാസത്തിൽ വരുന്നത്. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായല്ലോ. അപ്പോൾ ഒരു വർഷമെന്ന് പറയുന്നത് 365.5 ദിവസങ്ങളാണെന്ന് പറയാം. പക്ഷേ 1/2 ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. മനസ്സിലായോ? ഈ ഒഴിവാക്കുന്ന ഈ 4 ദിവസങ്ങളും ചേർന്നാണ് ഒരു ദിവസമായി മുഴുവൻ ദിവസമായി മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും മനസ്സിലാകേണ്ടതുണ്ടോ? ഉണ്ടോ? ശരി, ഇനി നമുക്ക് രസകരമായ വേറൊരു ട്രിക്ക് നമുക്ക് നോക്കാം. എന്ത് ട്രിക്കാണ്? നമ്മളിപ്പോൾ ഓരോ മാസവും ഇതിലും എത്ര ദിവസമുണ്ട് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മളിങ്ങനെ 31 ജനുവരി, ഫെബ്രുവരി 28 ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാസം 30 or 31 ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു എളുപ്പത്തിലൂടെ ഒരു നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ഒരു കണക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണെന്നാണ് കൃത്യമായ രീതിയിൽ തന്നെ ഓരോ മാസങ്ങളിലും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. നമുക്ക് നോക്കാം. നോക്കാമോ? ശരി, ഇതാ നമ്മളെ വിരലുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ വിരലുകൾ ഇങ്ങനെ മടക്കി പിടിക്കുക. മടക്കി പിടിച്ചല്ലോ. ഇങ്ങനെ മടക്കി പിടിച്ചപ്പോൾ നമുക്കിവിടെ എത്ര മുട്ടുകളുണ്ട്? 1, 2, 3, 4 മുട്ടുകളുണ്ട്. ഉണ്ടോ? 4 മുട്ടുകൾ ഉണ്ട്. അപ്പോൾ ഈ മുട്ടുകളെ, ഈ പൊങ്ങിയിരിക്കുന്ന ഉയർന്നിരിക്കുന്ന മുട്ടുകൾ 31 ദിവസത്തിൻ്റെയാണ്. എത്ര ദിവസത്തിൻ്റെ? 31. ഈ രണ്ട് മുട്ടുകളുടെ ഇടയിൽ താഴ്ന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് 30 ദിവസത്തെയാണ്. 30 ദിവസത്തെയോ അല്ലെങ്കിൽ 28 ദിവസത്തെയോ വരും. 28 ദിവസം ഏത് മാസമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പോൾ എളുപ്പം കണക്ക് കൂട്ടാനൊരു വഴി ഇതാ. ജാനുവരി എത്ര ദിവസമാണ്? 31 ദിവസം. അടുത്ത ഈ രണ്ട് മുട്ടുകളുടെ ഇടയിലുള്ള ഈ കുഴിഞ്ഞ ഭാഗം, ഇത് ഫെബ്രുവരി എത്ര ദിവസമാണ്? 28 ദിവസമാണ്. 4 വർഷത്തിലൊരിക്കൽ 29 ദിവസമാണ്. അടുത്ത മാർച്ച്, ഈ മുട്ടിൻ്റെ അല്ലേ മുട്ടിൽ വന്നു, മാർച്ച് എത്ര ദിവസമാണ്? 31. ഏപ്രിൽ 30. മെയ് 31. ജൂൺ 30. ജൂലൈ 31. വീണ്ടും തിരിച്ചു വരിക, ഓഗസ്റ്റ് 31. സെപ്റ്റംബർ 30. ഒക്ടോബർ 31. നവംബർ 28 അല്ല 30. ഡിസംബർ 31. എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും വിരലുകൾ ഇതുപോലെ മടക്കൂ. മടക്കിയിട്ട് നിങ്ങൾ തന്നെ പറയൂ ഏതൊക്കെയാണ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അല്ലേ. വീണ്ടും വരിക, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ആയില്ലേ? ഒരു കാരണവശാലും ഈ മുട്ട് കൂട്ടരുത്. ഈ 4 വിരലുകളുടെ മുട്ടുകൾ മാത്രമാണ് കൂട്ടി എണ്ണം പഠിക്കേണ്ടത്. അപ്പോൾ എളുപ്പത്തിലായില്ലേ? ഇനി നിങ്ങൾക്കറിയാമല്ലോ, ഈ മുഴച്ചിരിക്കുന്ന മുട്ടിൻ്റെ ഭാഗം 31 ദിവസവും താഴ്ന്നിരിക്കുന്ന ഭാഗം 30 ദിവസവുമാണ്. മനസ്സിലായല്ലോ. ഫെബ്രുവരി മാസം 28 ദിവസമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം. ഇപ്പോൾ ഫെബ്രുവരി വരുമ്പോൾ 30 പറയരുത്, 28 പറയണം. 4 വർഷത്തിലൊരിക്കൽ വരുമ്പോഴേ അത് 29 ആകുകയുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എന്ത് ചെയ്യണം? പോയി പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലേ. നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഈ പ്രവർത്തനങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ. എല്ലാവരും അല്ലേ, എല്ലാവരും ടീച്ചറിന് അയച്ചു കൊടുക്കണം. എന്നാൽ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.